നമസ്കാരം. ഇപ്പോൾ ചരിത്രത്തെ വളച്ചൊടിക്കൽ അതൊരു പുതുമയുള്ള കാര്യമൊന്നുമല്ല. കാലങ്ങളായി ഇവിടെ ചരിത്രത്തെയും സ്വാതന്ത്ര്യ സമരത്തെയും അതുപോലെ തന്നെ ഒരുപാട് ചരിത്ര സംഭവങ്ങളെയും ഒക്കെ വളച്ചൊടിക്കുന്ന ഒരു പതിവ്. നമ്മളൊക്കെ അതാണ് പഠിച്ചു വന്നത്, വികലമായ ചരിത്രം. ഇപ്പോൾ മുഗൾ ചരിത്രം തന്നെ എടുക്കാം. മുഗളന്മാർ ഇവിടെ ആധിപത്യം സ്ഥാപിച്ചത് എങ്ങനെയാണെന്ന് ഇപ്പോഴാണ് പുറത്തു വന്നത്. പണ്ടുകാലത്തൊക്കെ മുഗളന്മാരുടെ ഭരണപരിഷ്കാരങ്ങളെക്കുറിച്ചും അവരുടെ രാജ്യസ്നേഹത്തെക്കുറിച്ചുമൊക്കെയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. ഇവരെല്ലാവരും തന്നെ ഇവിടെ അധിനിവേശത്തിൻ്റെ ആക്രമണത്തിൻ്റെ ഹൈന്ദവ സംസ്കാരത്തെ ഇല്ലായ്മ ചെയ്തതിൻ്റെ ക്ഷേത്രങ്ങൾ തകർത്തതിൻ്റെയൊക്കെ ചരിത്രം പേറുന്ന വെറും കപട കലാപകാരികൾ മാത്രമാണ് എന്നുള്ള യാഥാർത്ഥ്യമാണ് ഇന്ന് തിരിച്ചറിയുന്നത്. ടിപ്പു സുൽത്താൻ ആയാലും ബാബർ ആയാലും ഏത് മുഗൾ ഭരണാധികാരി ആയാലും, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മുഗൾ ഭരണാധികാരി ആയതുകൊണ്ട് മാത്രം ഇവരെ വിമർശിക്കുമ്പോൾ ഇത്തരം അല്പം ഒരു ബഹുമാനം കലർന്ന പദം ഉപയോഗിച്ച് പോകുന്നു എന്നേ ഉള്ളൂ. അവരുടെയൊക്കെ പ്രവൃത്തികളും കാര്യങ്ങളും ഒക്കെ എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായി കഴിഞ്ഞു. ഈ അടുത്ത കാലത്ത് ഒരു നിഘണ്ടു, സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൻ്റെ ഒരു നിഘണ്ടു കേന്ദ്ര സാംസ്കാരിക വകുപ്പ് പുറത്തിറക്കി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് അത് പുറത്തിറക്കിയത്. അതിൽ വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി എന്ന 1921 മലബാർ കലാപത്തിൻ്റെ സൂത്രധാരൻ, ആയിരക്കണക്കിന് ഹിന്ദുക്കളെ കൊന്നൊടുക്കുകയും ആയിരക്കണക്കിന് സ്ത്രീകളെ ഉപദ്രവിക്കുകയും ബലാത്സംഗം ചെയ്യുകയും ചെയ്തതിന് നേതൃത്വം കൊടുത്ത ഒരു പിശാച്, ഒരു കൊലയാളി. ഇയാളുടെ സിനിമയും മറ്റുമൊന്നും ഇപ്പോൾ ചർച്ച ചെയ്യുന്നില്ല, അതവിടെ നിൽക്കട്ടെ. ഇയാളെ മഹത്വവൽക്കരിച്ചുകൊണ്ട് ആ ചരിത്ര പുസ്തകത്തിൽ ഒരു പരാമർശവും മറ്റു കാര്യങ്ങളും ഒക്കെ കടന്നുകൂടിയത് വലിയ ചർച്ചയാവുകയാണ്. അതൊക്കെ എടുത്തു വെച്ച് കേന്ദ്ര സർക്കാർ തന്നെ ഇയാളെ സ്വാതന്ത്ര്യ സമര സേനാനിയായി അംഗീകരിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഇതിൻ്റെ യാഥാർത്ഥ്യം എന്താണ് എന്നുള്ള കാര്യം പ്രേക്ഷകരെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് ഈ വാർത്ത ചെയ്യുന്നത്. ഇപ്പോൾ കേരളത്തിൻ്റെ സാംസ്കാരിക ചരിത്രവും മറ്റു കാര്യങ്ങളുമൊക്കെ കണക്കാക്കി അതിൻ്റെ റിപ്പോർട്ടും കാര്യങ്ങളുമൊക്കെ കേന്ദ്രത്തിന് കൊടുക്കുന്നത് കേരള സർക്കാരാണ്. കേരള സർക്കാരിൻ്റെ അംഗീകൃത വകുപ്പുകളും ഉദ്യോഗസ്ഥരുമാണ്. ഇപ്പോൾ കേരള സർക്കാർ തരുന്ന ഒരു ലിസ്റ്റ് അനുസരിച്ച് അതിനെ കൃത്യമായി അത് ഇംപ്ലിമെൻ്റ് ചെയ്യുക മാത്രമാണ് കേന്ദ്ര സർക്കാർ ചെയ്യുന്നത്. ഈ വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി ആരാണെന്നൊന്നും കേന്ദ്ര സാംസ്കാരിക വകുപ്പിന് വലിയ അറിവുണ്ടാകാൻ വകുപ്പില്ല. കാരണം അയാൾ അത്ര വലിയ ഒരാളൊന്നുമല്ല, കൊലപാതകിയാണ് എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയവുമില്ല. ആ രീതിയിലാണ് കാര്യങ്ങൾ. അപ്പോൾ ഒരു കലാപകാരിയെ ഒരിക്കലും കേന്ദ്ര സർക്കാരോ കേന്ദ്ര സർക്കാരിൻ്റെ സാംസ്കാരിക വകുപ്പോ ഉദ്യോഗസ്ഥരോ ഒന്നും അറിയണമെന്നില്ല. അത്ര വലിയ മഹാനൊന്നുമല്ലല്ലോ. ആൾക്കാരെ കൊല്ലുന്നവരെ നമ്മൾ മഹാന്മാരായി ചിത്രീകരിക്കുകയില്ലല്ലോ. മാത്രമല്ല, ഇതിന് പിന്നിൽ ഒരു ഗൂഢ അജണ്ട പ്രവർത്തിച്ചു. ഇയാളെ, ഈ വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയെ ഒരു ചരിത്ര പുരുഷനായി വരുത്തി തീർക്കുന്നതിൽ ഒരു വലിയ അജണ്ട കൂടി ഇതിന് പിന്നിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് വാസ്തവം. ഏതായാലും അതിൻ്റെ അതുമായി ബന്ധപ്പെട്ട ഈ ഒരു വിഷയത്തിൽ ഈ ബുക്ക് ഇപ്പോൾ തൽക്കാലം പിൻവലിച്ചിരിക്കുകയാണ് കേന്ദ്ര സാംസ്കാരിക വകുപ്പ്. ഇതിൻ്റെ കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് ഇതിൻ്റെ പ്രധാനപ്പെട്ട വാർത്തകളിലേക്കും കാര്യങ്ങളിലേക്കും ഒന്ന് നോക്കിയാൽ, നൂറുകണക്കിന് ഹിന്ദുക്കളെ കൂട്ടക്കൊല ചെയ്ത മാപ്പിള ലഹളക്കേസിലെ മുഖ്യപ്രതി എന്ന് തന്നെ കൊലപാതകി വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി സ്വാതന്ത്ര്യ സമര പോരാളികളുടെ നിഘണ്ടുവിൽ ഇടം പിടിച്ചത് വിവാദമായ കാര്യം അറിഞ്ഞിരിക്കുമല്ലോ. നിഘണ്ടു തയ്യാറാക്കിയ ഇടത് ഇസ്ലാമിസ്റ്റ് ആശയക്കാരുടെ പിന്തുണയോടെയാണ് വാരിയംകുന്നൻ ഈ പട്ടികയിൽ സ്ഥാനം പിടിച്ചത് എന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട്. ഈ പല മേഖലകളിലും ഇടത് ജിഹാദി കൂട്ടായ്മയുടെയും കോൺഗ്രസ്സുകാരുടെയും ഒക്കെ പിടിയാളുകൾ ഇരിപ്പുണ്ട് എന്നുള്ളത് വാസ്തവം. അത് കേന്ദ്ര സർക്കാർ ചെയ്യേണ്ട ഒരു കാര്യമാണ്. അത് അംഗീകരിക്കേണ്ടവരെ അംഗീകരിക്കുകയും അല്ലാത്തവരെ അടിച്ചു പുറത്താക്കുകയും ചെയ്യണം എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. എന്തൊക്കെയായാലും ശരി, ഈ ഒരു വിഷയത്തിൽ ഇപ്പോൾ വിവാദങ്ങൾ ഒരുവിധം കെട്ടടങ്ങി വരുന്നു. ഈ പേരൊക്കെ തന്നെ നീക്കം ചെയ്തിട്ടുണ്ട്. അതുപോലെ 2019 പുറത്തിറക്കിയ നിഘണ്ടു, ഈ നിഘണ്ടു പുറത്തിറക്കിയത്. പുറത്തിറക്കിയ നിഘണ്ടുവിലെ വിവരങ്ങൾ പുറത്തു വന്നതോടെ നിഘണ്ടു പുനഃപരിശോധിക്കാൻ കേന്ദ്ര സാംസ്കാരിക മന്ത്രാലയം തീരുമാനിച്ചു. മന്ത്രാലയത്തിൻ്റെ വെബ്സൈറ്റിൽ നിന്ന് ഈ ഭാഗങ്ങൾ അടങ്ങിയ നിഘണ്ടുവിൻ്റെ 5 വോളിയം പിൻവലിക്കുകയും ചെയ്തിട്ടുണ്ട്. വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയും ആലി മുസ്ലിയാരും അടക്കമുള്ള മാപ്പിള ലഹളക്കാരെ നിഘണ്ടുവിൽ ഉൾപ്പെടുത്തുന്നതിനെതിരെ എതിർപ്പുകൾ ഉയർന്നെങ്കിലും നിഘണ്ടു തയ്യാറാക്കിയ എഡിറ്റോറിയൽ ടീമംഗങ്ങളായ അഷ്ഫക് അലി, നൌഷാദ് അലി, ഷക്കിബ് അക്തർ, എ മുഹമ്മദ് നിയാസ് എന്നീ ആളുകൾ വളരെ ഗൂഢതന്ത്രത്തോടെ തന്നെ ഈ പേരുകൾ ഇതിൽ ഉൾപ്പെടുത്തുകയായിരുന്നു എന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. ഹിന്ദു കൂട്ടക്കൊല ചെയ്തവരെ പട്ടികയിൽ ഉൾപ്പെടുത്തിയ ഈ സംഘം, ഈ 3 പേരടങ്ങുന്ന സംഘം, പേരുകൾ ഒന്നുകൂടി വായിക്കാം. അഷ്ഫക് അലി, നൌഷാദ് അലി, ഷക്കീബ് അക്തർ, എ മുഹമ്മദ് നിയാസ് എന്നീ എഡിറ്റോറിയൽ ബോർഡ് അംഗങ്ങൾ മനഃപൂർവ്വം പ്ലാൻ ചെയ്ത് ഇയാളുടെ പേര്, ഈ കുഞ്ഞഹമ്മദ് ഹാജിയുടെ പേര് നിഘണ്ടുവിൽ ഉൾപ്പെടുത്തുകയായിരുന്നു എന്ന സൂചനകളാണ് ലഭിക്കുന്നത്. അതുപോലെ നിഘണ്ടു ഇപ്പോൾ പിൻവലിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷമാണ് കേന്ദ്ര സാംസ്കാരിക മന്ത്രാലയവും ICHR സംയുക്തമായി രാജ്യത്തെ സ്വാതന്ത്ര്യ സമര പോരാളികളുടെ പേരുവിവരങ്ങൾ അടങ്ങിയ സമ്പൂർണ്ണ നിഘണ്ടു പുറത്തിറക്കിയത്. കേരളത്തിലെ പട്ടിക തയ്യാറാക്കിയവരുടെ രാഷ്ട്രീയമാണ് പട്ടികയെപ്പറ്റി വിവാദമുണ്ടാകാൻ കാരണം. ഇവിടുന്ന് കൊടുത്ത കണക്കനുസരിച്ചുള്ള ആളുകളുടെ പേരാണ് ഉൾപ്പെടുത്തിയത്.
ഒപ്പം തന്നെ ഈ പറഞ്ഞ നാല് എഡിറ്റോറിയൽ ബോർഡ് അംഗങ്ങൾ ചേർന്ന് ഇതിനെ വളച്ചൊടിച്ച് മനപൂർവ്വം ഇതിലേക്ക് ഉൾപ്പെടുത്തുകയും ചെയ്തു. ഇതാണ് സംഭവിച്ചത്. കൃത്യമായി വിവരങ്ങൾ ഏകോപിപ്പിക്കുന്നതിൽ കേരള സർക്കാരും ഒക്കെ ഇതിനകത്ത് വലിയ കുറ്റകരമായ അനാസ്ഥയാണ് ചെയ്തിരിക്കുന്നത്. എന്തായാലും കേന്ദ്ര സാംസ്കാരിക മന്ത്രാലയം ഈ ഒരു വിഷയം ഐ സി എച്ച് ആറും ഒക്കെ ഈ നിഘണ്ടു തൽക്കാലത്തേക്ക് പിൻവലിച്ചിരിക്കുകയാണ്. ഇങ്ങനെയാണ് ചരിത്രങ്ങൾ വളച്ചൊടിക്കപ്പെടുന്നത്. നമ്മൾ ഇവിടെ കേരളത്തിൽ ലവ് ജിഹാദ് ഇല്ല എന്ന് കേന്ദ്ര സർക്കാർ പാർലമെന്റിൽ പറഞ്ഞതായി പറയുന്നുണ്ട്. പക്ഷേ ലവ് ജിഹാദ് ഉണ്ട് എന്ന് കേരളത്തിലെ പോലീസ് റിപ്പോർട്ട് കൊടുത്താൽ മാത്രമല്ലേ കേന്ദ്ര സർക്കാരിന് അല്ലെങ്കിൽ അതിന്റെ ചുമതലക്കാർക്ക് അത് പാർലമെന്റിലോ എവിടെയാണെങ്കിലും പറയാൻ സാധിക്കൂ. ഇവിടെ ലവ് ജിഹാദ് ഇല്ല എന്നാണ് കേരള പോലീസും ഇവിടുത്തെ ഭരണകൂടവും റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ കൃത്യമായി ജനങ്ങളെയും കേന്ദ്ര സർക്കാരിനെയും തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് അവരെ കുഴിയിൽ വീഴ്ത്താൻ ശ്രമിച്ചുകൊണ്ട് ആണ് ഇവിടുത്തെ ഈ ഇടത് ജിഹാദി കൂട്ടായ്മയുടെ പിണിയാളുകൾ പ്രവർത്തിക്കുന്നത് എന്നതിന്റെ ഏറ്റവും വ്യക്തമായ ഉദാഹരണമാണ് ഈ നിഘണ്ടുവിൽ ഈ വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി എന്ന കൊലപാതകിയെ എന്ന ക്രൂരനായ പിശാചിനെ ഉൾപ്പെടുത്തിയതിലൂടെ മനസ്സിലാകുന്നത്. ജനങ്ങൾക്കറിയാം ഇയാൾ എന്താണെന്ന്. 1921 ഈ മാപ്പിള കലാപത്തെ അല്ലെങ്കിൽ ഹിന്ദുക്കളെ കൊന്നൊടുക്കുന്ന ഈ കലാപത്തെ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിന്റെ ചരിത്രമായി ഖിലാഫത്ത് നടപടിയുടെ ഭാഗമായി ഒക്കെ വിശേഷിപ്പിച്ച ചരിത്രം പഠിപ്പിച്ചവരാണ് ഇവിടെയുള്ളവർ. ഇവരിൽ നിന്നൊക്കെ ഇതൊക്കെ പ്രതീക്ഷിക്കാനുള്ളൂ. എന്തായാലും സാധാരണ ജനങ്ങൾക്ക് നിഷ്പക്ഷരായ ജനവിഭാഗങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി ആരാണ് എന്താണെന്ന്. ഇപ്പോൾ കേന്ദ്ര സർക്കാരിനും കേന്ദ്ര സാംസ്കാരിക വകുപ്പിനും ഒക്കെ തന്നെ മനസ്സിലായിട്ടുണ്ട് ഇതിന് വേണ്ടി പ്രവർത്തിച്ച ഒരു ഹിഡൻ അജണ്ട തയ്യാറാക്കിയ ഈ എഡിറ്റോറിയൽ ബോർഡ് അംഗങ്ങൾക്കെതിരെ നടപടി വേണം എന്ന ആവശ്യം ഇപ്പോൾ പൊതുസമൂഹത്തിൽ ശക്തമായിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് യാഥാർത്ഥ്യം. ഇതാണ് യാഥാർത്ഥ്യം എന്നാൽ ഇത് തന്നെയാണ് യാഥാർത്ഥ്യം. ഇങ്ങനെ തന്നെയാണ് ഇത് സംഭവിച്ചത്. ഒരിക്കലും ഒരു കൊലപാതകിയെ ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയോ പോരാളിയോ ആക്കി ചിത്രീകരിക്കാൻ ഒരിക്കലും കേന്ദ്ര സർക്കാരിനോ ഇന്ത്യയെ സ്നേഹിക്കുന്ന ആർക്കോ സാധിക്കില്ല, ഒരു ഭാരതീയനും സാധിക്കില്ല എന്നുള്ളത് വ്യക്തം. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.